ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പംകിൻ ടോക്സ്. ഗൈസ്, നമ്മൾ ഇന്ന് പുതിയൊരു ടോപ്പിക് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബാംഗ്ലൂരുള്ള ബെസ്റ്റ് ബി സി എ കോളേജസ് ഏതൊക്കെയാന്നുള്ളതാണ്. ഇപ്പൊ വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. ഇത് AI അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് കൊടുക്കുന്ന ഉള്ള ബി സി എ കോളേജസ് ഏതൊക്കെയാണ് എന്നുള്ളതല്ല നമ്മൾ പറയുന്നത്. പൊതുവെ ബാംഗ്ലൂരുള്ളയിലെ ഏറ്റവും ടോപ്പ് ആയിട്ട് ബി സി എ കോഴ്സസ് പഠിപ്പിക്കുന്ന കോളേജസ് ഏതൊക്കെയാന്നുള്ളതാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ AI അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ഉദ്ദേശിച്ചിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ തുടർന്ന് കാണണ്ട. അത് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന കോളേജസ് ഏതൊക്കെയാണ്, അതിൽ ഏതൊക്കെയാണ് ബെസ്റ്റ് കോളേജസ് എന്നുള്ളത് നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ തന്നെ കോളേജസ് പോകാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് വരുന്ന കോളേജ് എന്ന് പറയുന്നത് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ ബാംഗ്ലൂരിലെ തന്നെ ഏറ്റവും ടോപ്പായിട്ട് അതുപോലെ തന്നെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ എന്ന് പറയുന്നത്. അപ്പൊ NIRF തന്നെ ടോപ്പ് റാങ്കിങ്ങിലുള്ള ഒരു കോളേജാണ്. അല്ല, ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയും കൂടെയാണ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫീസ് വരുന്നതെന്ന് പറഞ്ഞാൽ, ഈ കോഴ്സിന് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 4-5 lakhs ആയിരിക്കും അപ്രോക്സിമേറ്റ്ലി വരുന്നത്. അതായത് 3 വർഷത്തെ കോഴ്സ് ആണ്. അപ്പൊ ഈ 3 വർഷം കൂടെ വരുന്നത് അത്രയും ഒരു ഫീസ് ആയിരിക്കും വരുന്നത്. അപ്പൊ ഇതിൽ ഹോസ്റ്റൽ ഫീസ് ഒന്നും ഇൻക്ലൂഡഡ് അല്ല, വേറെ ഒന്നും ഇൻക്ലൂഡഡ് ആയിരിക്കില്ല കേട്ടോ. അതെല്ലാം നിങ്ങൾ വേറെ എക്സ്പെക്ട് ചെയ്യണം. നിങ്ങൾ കോളേജ് ആയിട്ട് സംസാരിച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും വേറെ എത്ര കാര്യങ്ങൾ വന്നിട്ടുണ്ട്, വേറെ എത്ര ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ. ഓക്കെ, പിന്നെ ആണെങ്കിൽ ക്രൈസ്റ്റിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്ലേസ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോളേജാണ്. അപ്പം ആ ഒരു പ്ലേസ്മെന്റ്സിൽ ആവറേജ് കിട്ടുന്ന സാലറി പാക്കേജ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 4-5 lakhs പെർ ആനം ആയിരിക്കും. അപ്പം അത് ആവറേജ് ആണ് നമ്മൾ പറയുന്നത്, അല്ലാതെ ടോപ്പ് ആയിട്ട് ഏറ്റവും ഹയസ്റ്റ് സാലറി പാക്കേജ് ഇതാണെന്ന് നമ്മൾ പറയുന്നില്ല. അപ്പം ഏറ്റവും ഹയസ്റ്റ് ഒക്കെ കുറച്ച് കുട്ടികൾക്ക് കിട്ടുള്ളൂ, എന്നാലും ഒരു മീഡിയം ആവറേജ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ കിട്ടുന്ന ഒരു പാക്കേജ് ഇത്രയൊക്കെ തന്നെ ആയിരിക്കും വരുന്നത്. നമ്മൾ ആവറേജ് എടുക്കുന്നതെന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് കിട്ടുന്നതും ഏറ്റവും കുറവ് കിട്ടുന്നതും വെച്ച് നോക്കിയിട്ട് അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ ആളുകൾക്കും കവർ ആയി വരുന്ന ഒരു അപ്രോക്സിമേറ്റ്ലി എത്ര കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഏകദേശം 4-5 lakhs വരുന്നുണ്ട്. ചിലപ്പോൾ ടോപ്പ് കിട്ടുന്ന ഒരാൾക്ക് ആ കോളേജിലെ ഏറ്റവും ഔട്ട് സ്റ്റാൻഡിങ് സ്റ്റുഡന്റ് ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ 10 lakhs പെർ ആനം ഉള്ള പാക്കേജ് ഒക്കെ ആയിരിക്കും കിട്ടിയേക്കുന്നത്. അതെ, കിട്ടാറുണ്ട്. ഭയങ്കര പ്ലേസ്മെന്റ്സ് ഉള്ളതാണ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി. അതാണ് നമ്മുടെ ഫസ്റ്റ് കോളേജ് വരുന്നത്. ഇനി സെക്കൻഡ് കോളേജ് ഏതാണ്? ഓക്കെ, സെക്കൻഡ് കോളേജ് എന്ന് പറയുന്നത് ക്രിസ്തു ജയന്തി കോളേജ് ആണ്. അപ്പൊ ക്രിസ്തു ജയന്തിയിൽ നമുക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 3-5 lakhs ആണ് അപ്രോക്സിമേറ്റ്ലി വരുന്നത്. അപ്പൊ നമ്മൾ ക്രൈസ്റ്റിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെയും ബാധകമാണ്. പിന്നെ ഇതിനകത്ത് വരുന്ന ആവറേജ് പാക്കേജ് എന്ന് പറയുന്നത് 3-4 lakhs ആണ് അപ്രോക്സിമേറ്റ്ലി വരുന്നത്. തേർഡ് കോളേജ് എന്ന് പറയുന്നത് സെയിന്റ് ജോസഫ്സ് കോളേജ് ബാംഗ്ലൂർ ആണ് വരുന്നത്. അപ്പൊ അതിന്റെ ഫീസ് വരുന്ന ഏകദേശം 3,60,000 ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വരുന്നത് 3,60,000 ആയിരിക്കും. അതുപോലെ തന്നെ ആവറേജ് പാക്കേജ് വരുന്നതും 3 lakhs ആയിട്ടാണ് വരുന്നത്. ഇനി നമ്മുടെ ഫോർത്ത് കോളേജ് ഏതാണ്? ഓക്കെ, ഫോർത്ത് കോളേജ് എന്ന് പറയുന്നത് ജെയിൻ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ ആണ് നമുക്ക് വരുന്നത്. അവിടുത്തെ ഫീസ് വരുന്നത് കുറച്ച് ഹൈ ആണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 6-7 lakhs വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ഹോസ്റ്റൽ ഫീസും കാര്യങ്ങളെല്ലാം കൂടി വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ആവറേജ് പാക്കേജ് എന്ന് പറയുന്നത് 4-6 lakhs ആണ് പ്രധാനം വരുന്നത് അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, നമുക്ക് ഫിഫ്ത്ത് വരുന്നതെന്ന് പറയുന്നത് എയിംസ്. എയിംസ് എന്ന് പറയുമ്പോൾ ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് സയൻസ് ആണ് വരുന്നത്. അപ്പൊ അതിന്റെ ഫീസ് വരുന്നത് ഏകദേശം 3.75-4 lakhs ആണ് വരുന്നത് ഇപ്പം 3-year കോഴ്സിന് വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്, അതായത് ഡാറ്റാ സയൻസ്, മെഷീൻ ലേണിംഗ്, IoT, AI, അങ്ങനെ ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജാണ് എയിംസ് എന്ന് പറയുന്നത്. ഇനി സിക്സ്ത് വരുന്നത്? സിക്സ്ത് വരുന്നത് പ്രസിഡൻസി കോളേജ് ആണ്. അപ്പൊ നമുക്ക് അവിടെ വരുന്ന ഫീസ് എന്ന് പറയുന്നത് 3-4 lakhs ആണ് വരുന്നത്. പിന്നെ സ്പെഷ്യലൈസേഷൻസ് ഒരു 10-12 സ്പെഷ്യലൈസേഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ബാക്കിയുള്ള കോളേജിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, ഇവിടെ ഒരു 10-12 വരെ സ്പെഷ്യലൈസേഷൻസ് ഈ കോളേജസിൽ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നിങ്ങൾ നോക്കുന്ന സ്പെഷ്യലൈസേഷൻ ഇവിടെ ഇല്ല, ചിലപ്പോൾ വേറെ ഏതെങ്കിലും കോളേജിൽ കാണും. പക്ഷെ ആ കോളേജിന്റെ റാങ്കിങ്ങും റെപ്യൂട്ടേഷനും ഒക്കെ നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ. ചിലപ്പം ഇപ്പൊ നിങ്ങൾ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ AI കണ്ടു, അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ടോപ്പിക്കും അതിനകത്ത് കവർ ആവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആ കോളേജ് നിങ്ങൾ എടുത്തു, പക്ഷെ അവിടെ പ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലാത്തൊരു കോളേജാണ്, ഒരു റാങ്കിങ്ങും ഇല്ലാത്ത കോളേജാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ടോപ്പിക്കുകളും ഈ കോഴ്സും ഒക്കെ അവൈലബിൾ ആയിരിക്കും. പക്ഷെ നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കാര്യം അറിയണമെന്നുണ്ടാവില്ല, നിങ്ങൾക്ക് അവിടെ നിന്ന് അതിനുള്ള ട്രെയിനിങ്സ് കിട്ടുന്നുണ്ടാവില്ലായിരിക്കും, ഇന്റേൺഷിപ്പ് കിട്ടാൻ പാടായിരിക്കും, നിങ്ങൾക്ക് നല്ല പ്ലേസ്മെന്റ് കിട്ടില്ല. അപ്പൊ നിങ്ങൾ ആ കോഴ്സ് പഠിച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ഇല്ലാത്തപോലെ ആയിപ്പോ. അപ്പൊ നിങ്ങൾ എപ്പോഴും റെപ്യൂട്ടേഷൻ ഉള്ള കോളേജിൽ പഠിക്കാനായിട്ട് നോക്കുക. ഈ കോളേജിലൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് BCA പഠിച്ചതിന് ശേഷം നല്ലൊരു കരിയർ നിങ്ങൾക്ക് ഉണ്ടാവും, നിങ്ങൾക്ക് ഏത് ഫീൽഡിലേക്ക് പോകണം. കാരണം പർട്ടിക്കുലറായിട്ട് ഞാൻ ഒരു ഫീൽഡ് പറയാതെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഷ്ടംപോലെ ഫീൽഡിലേക്ക് BCA നമുക്ക് പോകാൻ പറ്റും. അപ്പൊ അത് നിങ്ങളുടെ ഇൻട്രസ്റ്റും സ്കില്ലും ഒക്കെ ബേസ് ചെയ്തിട്ടിരിക്കും. ഈ കോളേജിലേക്കാണ് പഠിക്കുന്നത്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല കമ്പനീസിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോബ് കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ, ഇപ്പം ഈ കോളേജസിലേക്ക് അഡ്മിഷൻ എടുക്കാന്ന് പറഞ്ഞിട്ട് ഏജൻസീസ് അല്ലെങ്കിൽ ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്യും, അതിന് ഫീസൊക്കെ കുറച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ചിലപ്പോൾ ആ കോളേജ് അവർ പറയുന്ന കോളേജ് ഒന്നും അത്ര നല്ലതായിരിക്കുന്ന ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എപ്പോഴും കോളേജ് ചൂസ് ചെയ്യുമ്പോൾ അത് നല്ലൊരു കോളേജാണ്, അതുപോലെ തന്നെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ റെപ്യൂട്ടഡ് കോളേജ് ആണ് എന്നെല്ലാം നിങ്ങൾ ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ കോളേജ് കണ്ടിട്ട് മാത്രം അഡ്മിഷൻ എടുക്കുക. ആ ഒരു കാര്യം എപ്പോഴും ഞങ്ങൾ എംഫസൈസ് ചെയ്യാറുണ്ട്. നിങ്ങൾ കോളേജ് പോയി കാണാൻ ശ്രമിക്കുക.
ശ്രമിക്കുക, എന്നിട്ട് മാത്രം അഡ്മിഷൻ എടുക്കുക. 3 വർഷം നമ്മൾ സ്പെൻഡ് ചെയ്യാനാണ്, അതും നമ്മുടെ പേരൻസിന്റെ ഒരുപാട് പൈസ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ആ ഒരു കോഴ്സിന് വേണ്ടിയിട്ട്. അവർ ഒരു ലൈഫ് ടൈമിൽ ഏൺ ചെയ്തേക്കുന്ന ഒരു വലിയ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് സൂക്ഷിച്ചിട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ചിലപ്പം ഏറ്റവും ടോപ്പ് കോളേജ് ആണെങ്കിലും നിങ്ങൾ അത് കണ്ടിട്ട് ചൂസ് ചെയ്യാന്ന് നമ്മൾ പറയുന്നത് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല, അത് ഓരോ പേഴ്സൺ ടു പേഴ്സൺ ഡിഫർ ചെയ്യും. ഇപ്പൊ ഏറ്റവും നല്ല കമ്പനിയിൽ ജോലി കിട്ടിയാലും ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല, അതുപോലെ തന്നെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് പഠിക്കാൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും നിങ്ങൾക്ക് ചിലപ്പോൾ ആ കോളേജ് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ട് ഓക്കെ ഇതാണ് ഞാൻ പഠിക്കേണ്ട കോളേജ് എന്ന് അങ്ങനെ നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഡിസൈഡ് ചെയ്യുക എല്ലാ കാര്യങ്ങളും. പിന്നെ ഏജൻസീസ് ഒക്കെ നിങ്ങൾ അപ്രോച്ച് ചെയ്താലും അവരെ ആദ്യം ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജ് ഉണ്ടോയെന്ന് ചോദിക്കും, നിങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനം ഇല്ലാന്നുണ്ട് അവർ നിങ്ങൾ ചോദിക്കും നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാന്ന് ചോദിക്കും. ബഡ്ജറ്റ് നോക്കിയിട്ട് അവർ ആദ്യം നോക്കുക അവർക്ക് ഏറ്റവും കൂടുതൽ കമ്മീഷൻ കിട്ടുന്ന കോളേജ് ഏതാന്ന് നോക്കിയിട്ടായിരിക്കും അവർ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുക. പിന്നെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് തള്ളിപ്പിടിപ്പിക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾ അങ്ങനെയുള്ള ഏജൻസീസിന്റെ ഇതിലൊന്നും പോയി വീഴാതിരിക്കുക. ഞങ്ങൾ വിശ്വസിക്കാം, കാരണം ഞങ്ങളിവിടെ ഒരു പ്രൊമോഷൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞങ്ങൾ ഫുൾ ഡേറ്റ ഇതെല്ലാം നോക്കിയതിന് ശേഷം മാത്രമാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ചോദിക്കാം, ഞങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ഉറപ്പായിട്ടും അതിന് ഉത്തരം തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റ് നമ്മൾ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ലൈക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ അല്ല, നിങ്ങളുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, റിലേറ്റീവ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, അങ്ങനെ നമ്മുടെ ചാനല് വലുതാക്കുക. ഞങ്ങൾ വളരുന്നതോടൊപ്പം നിങ്ങളെ ഞങ്ങൾ വളർത്തുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് വളരാം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ. Thank you.